എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പൊ ഒബിറ്റോയെ കാണിക്കും. അവൻ അങ്ങനെ കിടക്കാണ്. അപ്പൊ അവന്റെ അടുത്തേക്ക് രണ്ട് വൈറ്റ് സെറ്റ്സുകള് അങ്ങനെ ഹായായിട്ട് വരികയാണ്. അവര് ചോദിക്കും, എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, സുഖമല്ലേ? അതിന് ഒബിറ്റോ അവൻ ദേഷ്യപ്പെട്ടു പറയും, അതെ എനിക്ക് ഭയങ്കര സുഖമാണ്, അതുകൊണ്ടാണല്ലോ ഒരുപാട് വേദനയില് ഞാനിവിടെ ഒറ്റപ്പെട്ട് കിടക്കുന്നത്. വൈറ്റ് സെറ്റ്സ് പറയും, നിനക്ക് എത്ര കാലം വേണമെങ്കിലും ഇവിടെ താമസിക്കാം, അതിനുവേണ്ടി പ്രത്യേകം പണമോ ശുപാർശയോ ഒന്നും തന്നെ നീ കൊടുക്കേണ്ട ആവശ്യമില്ല. നിനക്കൊരു കാര്യം അറിയോ, ഞങ്ങൾ രണ്ടുപേരും വന്നിരിക്കുന്നത് ഗേർഡർ സ്ട്രെച്ചിൽ നിന്നാണ്. ഞങ്ങൾക്ക് ഭക്ഷണം ആവശ്യമില്ല, ബാത്റൂം പോകേണ്ട ആവശ്യമില്ല, അങ്ങനെ ഒരു കാര്യവും ഞങ്ങൾക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ ഞങ്ങൾ വളരെ ഫ്രീ ആയിട്ട് ഹാപ്പി ആയിട്ടാണ് ജീവിക്കുന്നത്. ഒബിറ്റോ പറയും, എനിക്ക് പോണം, എനിക്ക് പുറത്തേക്ക് പോയി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിന് വൈറ്റ് സെറ്റ്സ് പറയും, നിനക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ അത് ഞങ്ങൾ പറഞ്ഞു തരാം. ആക്ച്വലി നീ ആദ്യം താങ്ക്സ് പറയേണ്ടത് പോലും ഞങ്ങളോടാണ്. ഞങ്ങളുടെ സെൽസും ഞങ്ങളുടെ പവറൊക്കെ കൊണ്ടാണ് നീ ഇപ്പോഴും ഇങ്ങനെ ജീവിച്ചിരിക്കുന്നത്. ഭക്ഷണം കഴിക്കാതെ ബാത്റൂമിൽ പോകേണ്ട ആവശ്യമൊന്നും ഇല്ലാതെ ഇങ്ങനെ ഫ്രീ ആയിട്ടിരിക്കാൻ കാരണക്കാര് അത് ഞങ്ങളാണ്. ഞങ്ങൾ ആക്ച്വലി ഒരു ആർട്ടിഫിഷ്യൽ ഹ്യൂമൻസ് ആണ്, പക്ഷെ ഞങ്ങൾക്കും ഇമോഷൻസ് ഒക്കെ ഉണ്ട്. ഞങ്ങൾ രണ്ടുപേരും നിനക്ക് ട്രീറ്റ്മെന്റ് തരാനാണ് ഇവിടേക്ക് വന്നിട്ടുള്ളത്, അതും മാധുര പറഞ്ഞതനുസരിച്ച്. സോ ഞങ്ങൾ പറയുന്നത് കേട്ട് മര്യാദയ്ക്ക് നിൽക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിനക്ക് വീണ്ടും ബാക്ക് ടു നോർമൽ ആവാം. പക്ഷെ ഒബിറ്റോ അവൻ ദേഷ്യപ്പെട്ടു പറയും, എന്നെ കൊണ്ടൊന്ന് വയ്യ, എനിക്ക് എത്രയും പെട്ടെന്ന് തിരികെ പോണം, റിന്നിനെയും കാക്കാഷിയെയും എനിക്ക് കാണണം. ഒബിറ്റോ മാധുരയെ നോക്കി ഇപ്പൊ ദേഷ്യപ്പെട്ടു പറയും, എപ്പോഴും എന്തെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആളല്ലേ, ഇപ്പൊ നിങ്ങൾക്ക് ഒന്നും പറയാനില്ലേ, മൂടി പോതച്ച് സുഖമായിട്ട് ഉറങ്ങുകയാണല്ലേ. പക്ഷെ മാധുരയാണെങ്കിൽ ഒന്നും മിണ്ടാതെ കൂർക്ക മലിച്ചു കിടന്നുറങ്ങും. അവനിപ്പോ വീണ്ടും വൈറ്റ് സെറ്റ്സുകളോട് ചോദിക്കും, എനിക്ക് എങ്ങനെയെങ്കിലും പുറത്തേക്ക് പോണം, എക്സിറ്റ് അതൊന്ന് കാണിച്ചു തായോ. അതിനവര് പറയും, ഇവിടെ ഒരേ ഒരു എക്സിറ്റ് ആണ് ഉള്ളത്, അത് ഓൾറെഡി മാധുര സീൽ ചെയ്ത് കഴിഞ്ഞു. അതിരിക്കട്ടെ, ഈ റിന്നും കാക്കാഷിയും അവർ രണ്ടുപേരും സത്യത്തിൽ ആരാ? ഒബിറ്റോയ്ക്കാണെങ്കില് ഇപ്പൊ കലി കയറും, അവൻ അവരെ നോക്കി അലറും, അവർ രണ്ടുപേരും ആരാണെങ്കിലും നിങ്ങൾക്ക് എന്താ നഷ്ടം? അതിനാ വൈറ്റ് സെറ്റ്സ് പറയും, ഓക്കെ ഇപ്പൊ നിന്റെ മൂഡ് ഒട്ടും ശരിയല്ല, നമുക്ക് പിന്നെ സംസാരിക്കാന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും ഇപ്പൊ അവിടുന്ന് കടന്നു പോവാണ്. ഒബിറ്റോ ചോദിക്കും, നിങ്ങളെ കൂടാതെ ഇവിടെ ഒരുപാട് വൈറ്റ് സെറ്റ്സുകള് വേറെ ഉണ്ടായിരുന്നല്ലോ, അവരെ ഒന്നും ഇപ്പൊ കാണാനില്ല, അവരെവിടെ പോയി? അതിനവര് പറയും അവരെല്ലാവരും ഇന്റൽസ് കളക്ട് ചെയ്യാൻ അണ്ടർഗ്രൗണ്ട് വഴി പുറത്തേക്ക് പോയി. അത് കേട്ട് ഒബിറ്റോ അവൻ ഷോക്കാവും, അണ്ടർഗ്രൗണ്ടോ? അപ്പൊ അതുവഴി നിങ്ങൾക്ക് പുറത്തേക്ക് പോവാൻ പറ്റുമല്ലേ, അപ്പൊ ഞാൻ മാത്രമാണ് ഇവിടെ ലോക്കായി കിടക്കുന്നത്. ഒബിറ്റോ ദേഷ്യപ്പെട്ടു പറയും, എനിക്കാണെങ്കിൽ ഇവിടെ ഇരുന്ന് ബോറടിക്കുന്നു, ഈ അപ്പൂപ്പം പറയുന്ന കാര്യങ്ങളൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അത് കേട്ട വൈറ്റ് സെറ്റ്സ് ചിരിക്കും, ആക്ച്വലി മാധുരയ്ക്ക് കുട്ടികളോട് എങ്ങനെയാണ് സംസാരിക്കേണ്ടതെന്ന് കറക്റ്റായിട്ട് അറിയില്ല, അതതിന്റെ കുഴപ്പമാണ്, നീ അത് കാര്യമാക്കാൻ നിൽക്കണ്ട. അദ്ദേഹം എപ്പോഴും ഒരു സ്വപ്ന ലോകത്താണ്, വലിയൊരു ഗെഞ്ചിപ്സ് ക്രിയേറ്റ് ചെയ്ത് അതില് പുതിയൊരു ലോകം ക്രിയേറ്റ് ചെയ്യാനാണ് ഒരുപാട് കാലമായിട്ട് അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒബിറ്റോയ്ക്കാണെങ്കിൽ ആകെ കൺഫ്യൂഷൻ ആവും, എന്ത് ഗെഞ്ചിപ്സോ, അങ്ങനെ പറഞ്ഞാൽ എന്താ? അതിനാ വൈറ്റ് സെറ്റ്സ് പറയും, അതൊരു വലിയ സംഭവമാണ്, നിനക്കും മാധുരയെ പോലെ പവർ ഉണ്ടായിരുന്നെങ്കിൽ നിന്നെ കൊണ്ടും ആള് ചെയ്യുന്നത് പോലെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് കഴിയും. പക്ഷെ നീ ഇപ്പൊ വീക്കാണ്, ഒരുപാട് ട്രെയിനിങ്ങും ട്രീറ്റ്മെന്റും ഒക്കെ എടുത്ത് നീ നോർമൽ ആവണം. അതിന് ഒബിറ്റോ ടെൻഷനായിട്ട്, എന്നെ കൊണ്ട് പറ്റില്ല, എനിക്കതിൻ്റെ ഒന്നും ആവശ്യമില്ല, എനിക്കെൻ്റെ ഫ്രണ്ട്സിനെ ഒന്ന് കണ്ടാൽ മതി എന്ന് പറഞ്ഞ് അവനിപ്പോൾ വീണ്ടും മുൻപോട്ട് നടക്കും. അങ്ങനെ നടക്കുമ്പോൾ പോലും അവൻ്റെ മെമ്മറിയിൽ പഴയ ഓർമ്മകളാണ്. ഫോട്ടോ എടുക്കാൻ ലേറ്റായി അക്കാദമിയിലേക്ക് എത്തുമ്പോൾ റിന്ന് അവളെ നോക്കി ചിരിക്കുന്നതും അവൻ ഒത്തിരി സന്തോഷത്തോടു കൂടെ അവളെ നോക്കി നിൽക്കുന്നതും, അതിനുശേഷം അവൻ്റെ റൂം മുഴുവൻ അവളുടെ ഫോട്ടോ, അതായിരിക്കും അവൻ ഒട്ടിച്ചു വെക്കുക. അവൻ റിന്നിൻ്റെ ഫോട്ടോയ്ക്ക് ഉമ്മ കൊടുക്കാൻ പോവും, പക്ഷെ അവളുടെ തൊട്ടടുത്ത് കാക്കാഷിയെ കാണും. അത് കാണുമ്പോൾ അവനെ കൊണ്ട് അവളെ കിസ് ചെയ്യാൻ കഴിയില്ല. അപ്പൊ അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഇപ്പൊ പ്രസന്റ് കാണിക്കും. ഒബിറ്റോയ്ക്ക് ആ വൈറ്റ് സെറ്റ്സുവിന്റെ തന്നെ പുതിയൊരു കൈ കൊടുത്തു. അവനെ കൊണ്ട് ഇപ്പൊ ആ കൈ വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്നുണ്ട്. അത് കണ്ട വൈറ്റ് സെറ്റ്സുകൾ തന്നെ ഭയങ്കര ഹാപ്പി ആയിട്ട് തുള്ളിച്ചാടും. അപ്പൊ അവിടുന്ന് കട്ട് ചെയ്ത് അവൻ വീണ്ടും ഇപ്പൊ ഫ്ലാഷ് ബാക്ക് ആലോചിക്കും. കാക്കാഷിയുടെ ഫേസ് അതവൻ കവർ ചെയ്ത് ഇപ്പൊ റിന്നിന് കിസ് കൊടുക്കുകയാണ്. വീണ്ടും പ്രസന്റ് കാണിക്കും. പ്രസന്റില് ഇപ്പൊ അവന് നല്ല രീതിയിൽ ബോഡി അത് പഴയതുപോലെ തന്നെ യൂസ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. വീണ്ടും ഫ്ലാഷ് ബാക്കില് കാക്കാഷിയും ഒബിറ്റോയും അവർ രണ്ടുപേരും ഒരുപാട് കത്തിയൊക്കെ വെച്ച് ട്രെയിനിങ് എടുക്കുകയാണ്. ട്രെയിനിങ്ങിന്റെ അവസാനം ഒബിറ്റോയുടെ കയ്യില് ഒരു കത്തി കുത്തിക്കയറും. വീണ്ടും
കാക്കാശിയുടെ മുൻപില് അവൻ തോറ്റുപോയതിനെ ഓർത്ത് ഒരുപാട് വിഷമത്തില് അവൻ തല താഴ്ത്തി നിൽക്കും. അപ്പൊ അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഇപ്പൊ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഒബിട്ടോയെ കാണിക്കും. ഒബിട്ടോ ആണെങ്കിൽ 100% ഇപ്പൊ പഴയതുപോലെ ആയി. അപ്പോഴായിരിക്കും ഒരു വൈറ്റ് സെഡ്സു അത് ഒബിട്ടോയുടെ അടുത്തേക്ക് വരിക. ആ വൈറ്റ് സെഡ്സു പറയും, നിന്റെ ഫ്രണ്ട് കാക്കാശിയും റിന്നും അവർ രണ്ടുപേരും വലിയ പ്രശ്നത്തിലാണ്. ഹിഡൻ മിസ്റ്റ് വില്ലേജിലുള്ളവര് അവരെ റൗണ്ട് ചെയ്ത് കഴിഞ്ഞു. അത് കേട്ട് ഒബിട്ടോ അവര് ടെൻഷനാവും. ഒബിട്ടോ ഓടി വന്ന് ഇപ്പ ചുമര് ഇടിച്ച് പൊളിക്കാൻ ശ്രമിക്കും. പക്ഷെ എന്താ, അവന്റെ വൈറ്റ് സെഡ്സുവിന്റെ കൈ അത് മുഴുവനായിട്ടും തകർന്നു പോകും. വൈറ്റ് സെഡ്സ് പറയും, ഈ ഒരു അവസ്ഥയിൽ നിന്നെ കൊണ്ട് തകർക്കാനൊന്നും കഴിയില്ല. മാത്രമല്ല കഷ്ടപ്പെട്ട് ബിൽഡ് ചെയ്ത് കൊണ്ടുവന്ന നിന്റെ ബോഡി അത് വീണ്ടും പഴയ അവസ്ഥയിലേക്കാവും. നമ്മുടെ കൂട്ടുകാർക്ക് നല്ല അടിപൊളി സിനിമകൾ കാണാൻ ഒരുപാട് ഇഷ്ടമായിരുന്നല്ലേ. ഒരുപാട് നല്ല നല്ല മൂവീസൊക്കെ ഉണ്ടായിരുന്ന മല്ലു ഡബ്ഡ് ചാനൽ അത് നമുക്ക് നഷ്ടമായി. പക്ഷെ കൂട്ടുകാരാരും വിഷമിക്കേണ്ട, മല്ലു ഡബ്ഡ് എന്ന ചാനലിന്റെ പേരിൽ തന്നെ ഇപ്പൊ പുതിയൊരു ചാനൽ തുടങ്ങിയിരിക്കുകയാണ്. അതിൽ കൂട്ടുകാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മാർവൽ മൂവീസ് അതൊന്നൊന്നായി ഇപ്പൊ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ തീർച്ചയായിട്ടും എന്റെ സ്വത്ത് കുട്ടികൾ നമ്മുടെ പുതിയ മൂവി ചാനലായ മല്ലു ഡബ്ഡിനെ സപ്പോർട്ട് ചെയ്യണം. ഉടനെ വൈറ്റ് സെഡ്സു അവന്റെ പവർ ഒബിട്ടോയ്ക്ക് കൊടുക്കും. നിന്നെ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാം, നിന്റെ ഫ്രണ്ട്സിനെ രക്ഷിക്കാൻ ഞങ്ങൾ നിന്റെ കൂടെ വരാന്ന് പറഞ്ഞ് ഒരു ഷീൽഡ് പോലെ അവർ ഒബിട്ടോയെ അങ്ങനെ കവർ ചെയ്യും. അതിനുശേഷം ആ ഒരു വലിയ ചുമര് അത് ഇടിച്ചു പൊട്ടിക്കാനായിട്ട് ഹാസിരാമയുടെ അടുത്ത് നിന്ന് കുറച്ച് പവർ കൂടെ അവറ്റകൾ അബ്സോർബ് ചെയ്യാൻ തുടങ്ങും. ഒബിട്ടോ ചോദിക്കും, നിങ്ങൾ ആ മാതൃയുടെ അസിസ്റ്റൻസ് അല്ലേ, എന്നെ ഹെൽപ്പ് ചെയ്ത മാതൃ നിങ്ങളെ വഴക്കു പറയില്ലേ? അതിനാ വൈറ്റ് സെഡ്സ് പറയും, അത് കുഴപ്പമില്ല, നിന്റെ ഫ്രണ്ട്സിനെ രക്ഷിക്കാനല്ലേ, സാരമില്ല, നമുക്ക് എത്രയും പെട്ടെന്ന് പോയി അവരെ രക്ഷിക്കാം. ഒബിട്ടോ ആ പവർ അബ്സോർബ് ചെയ്ത് ആ വലിയ ചുമര് ഇടിച്ച് തകർക്കും. എനിക്ക് എന്റെ ഫ്രണ്ട്സിനെ അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ സമയമായെന്ന് പറഞ്ഞ് ഒബിട്ടോ അവന്റെ പുറകിൽ കണക്ട് ചെയ്തിരുന്ന ആ ഒരു വയറ് അതങ്ങനെ കട്ട് ചെയ്യും. ഇറ്റാച്ച് ചോദിക്കും, അപ്പൊ നീ പോവാൻ ഉറപ്പിച്ചു അല്ലേ? ഒബിട്ടോ പറയും, ഞാൻ പോവാൻ ഉറപ്പിച്ചു, എനിക്ക് ചെയ്തു തന്ന എല്ലാ ഹെൽപ്പിനും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അത് കേട്ട് മാത്രം പറയും, നീ ഇപ്പോഴും മെച്ചുവർ ആയിട്ടില്ല, ഉറപ്പായിട്ടും നീ എന്നെ തേടി തിരികെ വരും. ഒബിട്ടോ ആണെങ്കിൽ ഇപ്പൊ അത് മൈൻഡ് ചെയ്യാതെ വൈറ്റ് സെഡ്സുവിനോട് പറയും, എനിക്ക് എത്രയും പെട്ടെന്ന് ഗിന്നിനെയും കാക്കാഷിയും കാണണം, എത്രയും പെട്ടെന്ന് എന്നെ അവിടേക്ക് കൊണ്ടുപോ. അതിന് സെഡ്സ് പറയും, തങ്ങളുടെ സെല്ലാണ് ഇപ്പൊ നിന്റെ ബോഡി മുഴുവൻ, അവർ നിന്നെ കറക്റ്റായിട്ട് വഴികാട്ടി നിന്റെ ഫ്രണ്ട്സിന്റെ അടുത്തെത്തും. അതിനുശേഷം നിനക്കവരെ കാണാനും ഹെൽപ്പ് ചെയ്യാനും സാധിക്കും. അത് കേൾക്കേണ്ട താമസം ഇപ്പോ ഒബിട്ടോ അവൻ ഉഷാറായിട്ട് മുൻപോട്ട് ഓടും. അവൻ പോകുന്ന വഴിയിൽ ഒരുപാട് ആയുധങ്ങള്, ഡ്രസ്സ്, അങ്ങനെ പല കാര്യങ്ങളും അവൻ കാണും. അതിലൊരു ഡ്രസ് എടുത്ത് അവൻ ഇടും. ഒബിട്ടോ വൈറ്റ് സെഡ്സുവിനോട് ചോദിക്കും, റിന്നും കാക്കാഷിയും അവരിപ്പോ ഏതവസ്ഥയിലാണ് ഉള്ളത്? അതിന് വൈറ്റ് സെഡ്സ് പറയും, മിസ്റ്റ് ഗായ്സ് എല്ലാവരും ഇപ്പോൾ റൗണ്ട് ചെയ്തിരിക്കുകയാണ്. വലിയ വലിയ ചൊനിയൽ ലെവൽസിലുള്ളവരും ഷിനോബീസുമാണ് അവർ റൗണ്ട് ചെയ്തിരിക്കുന്നത്. ഒരു ടെസ്റ്റ് സബ്ജക്റ്റ്, അതിനുവേണ്ടിയാണ് അവരെല്ലാവരും ചേർന്ന് അവർ രണ്ടുപേരെയും റൗണ്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ അവരെ സപ്പോർട്ട് ചെയ്യാൻ മിനട്ടോ സെൻസായി ഇല്ലേന്ന് ഇപ്പൊ ഒബിട്ടോ ചോദിക്കും. അതിനവൻ പറയും, ഇല്ല മിനട്ടോ, ആൾ അത്യാവശ്യമായിട്ട് മറ്റൊരു മിഷനു വേണ്ടി പോയിരിക്കുകയാണ്. ഒബിട്ടോ, നിന്നോട് ഞാൻ ഒരു കാര്യം പറയട്ടെ, നിന്റെ ബോഡി വളരെ വീക്കാണ്, നിന്നെ കൊണ്ട് ഇപ്പൊ ഫൈറ്റ് ചെയ്യാൻ പറ്റിയ ഒരവസ്ഥയിലല്ല, അതുകൊണ്ടാണ് നിന്നെ പ്രൊട്ടക്ട് ചെയ്ത് നിന്നെ കവർ ചെയ്ത് ഇപ്പൊ ഞാൻ നിന്റെ കൂടെ നിൽക്കുന്നത്. അത് കേട്ട് ഒബിട്ടോ ചിരിക്കും. ഒബിട്ടോ പറയും, മാതൃ പറഞ്ഞത് നീ ഓർക്കുന്നുണ്ടോ? രണ്ട് ശരീരം കണ്ണ് അത് ഒരുമിച്ച് ചേർന്ന മറ്റൊരു വലിയ പവർ ഉണ്ടാവും. ആകാശിയുടെ കയ്യിൽ ഓൾറെഡി എന്റെ ശരീരം കണ്ണുണ്ട്, പിന്നെ എന്റെ കയ്യിലുള്ള എന്റെ ഒരു ശരീരം കണ്ണ്, അത് രണ്ടും ചേർന്ന ഉറപ്പായിട്ടും വലിയൊരു പവർ തന്നെ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടും. ആ ഒരു ബ്രഹ്മാണ്ട പവർ അതുപയോഗിച്ചായിരിക്കും ഞാൻ ആ വില്ലന്മാരെ അടിച്ച് തെറിപ്പിക്കുക. അപ്പോഴാണെങ്കിൽ ഭയങ്കരമായിട്ട് മഴ പെയ്യും. അവരുടെ തൊട്ടു മുൻപിൽ എന്തോ വലിയ പൊട്ടിത്തെറി ശബ്ദമൊക്കെ കേട്ട് ഒബിട്ടോ അവൻ വൈറ്റ് സെഡ്സുവിനോട് ചോദിക്കും, അവിടെ എന്താ നടക്കണേ? അപ്പോഴായിരിക്കും ആ വൈറ്റ് സെഡ്സ് പറയുക, അവിടെയാണ് നിന്റെ ഫ്രണ്ട്സുമായിട്ടുള്ള ബാറ്റിൽ നടക്കുന്നത്. ഒബിട്ടോ ഉഷാറായിട്ട് ഇപ്പം ആ ഭാഗത്തേക്ക് ഓടുകയാണ്. അപ്പോഴായിരിക്കും അവൻ്റെ മനസ്സിലേക്ക് എന്തോ ഒരു ഇല്യൂഷൻ അത് കടന്നു വരിക. ആ ഒരു ഇല്യൂഷനിൽ റിന്നു മരിച്ചു പോകുന്നതായിട്ട് അവൻ കാണും. അയ്യോ, ഇല്ല ഇല്ല, റിന്നൊരിക്കലും മരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അവൻ ആ ബാറ്റിൽ ഫീൽഡിലേക്ക് ചാടി വീഴും. അപ്പൊ കാണുന്ന കാഴ്ച, കാക്കാഷി ആളൊരു കത്തിയെടുത്ത് റിന്നിന്റെ ബോഡിയിൽ കുത്തി നിൽക്കുന്ന കാഴ്ചയാണ്. അവളിപ്പോ കാക്കാഷി നോക്കി കരയാണ്. അവൾ പതിയെ അവളുടെ തല ചായ്ച്ച് കാക്കാഷിയുടെ ദേഹത്തേക്ക് വീഴും. കാക്കാഷി ആണെങ്കിൽ അവളെ തള്ളി താഴെയിടും. ഒബിട്ടോയ്ക്കാണെങ്കിൽ അവിടെ എന്താ സംഭവിക്കണേന്ന്
മനസ്സിലാവില്ല. അവനാകെ ടെൻഷനിൽ അവൻ്റെ ഹാർട്ട് ബീറ്റ് കൂടിക്കൂടി അങ്ങനെ പകച്ചു നിൽക്കും. അപ്പോൾ ആദ്യമായിട്ട് മങ്കിക്ക് ഷെയറിംഗും കണ്ണ് അതങ്ങനെ എനേബിളാവും. ഒബിട്ടോയ്ക്കാണെങ്കിൽ അതിൻ്റെ സ്ട്രെങ്ത് താങ്ങാനാവാതെ അങ്ങനെ താഴെ വീഴും. മറ്റൊരു ഭാഗത്ത് കാക്കാഷി അവനും ഉച്ചിക പവർ താങ്ങാനാവാതെ ബോഡി ഫുൾ ടയർഡായി അങ്ങനെ അട്ടിച്ച് താഴെ വീഴും. ഒബിട്ടോ ആണെങ്കിൽ ഇപ്പൊ നിലവിളിക്കാൻ തുടങ്ങും. ആ ഒരു നിലവിളിയിൽ അവൻ്റെ ബോഡിയിൽ നിന്ന് ഇപ്പൊ വുഡ് സ്റ്റീലൊക്കെ അങ്ങനെ പുറത്തു വരാൻ തുടങ്ങും. ഒരുപാട് ഷുരിങ്കൻ അങ്ങനെ അറഞ്ഞം പൊറഞ്ചം തെറിക്കാൻ തുടങ്ങും. ഒബിട്ടോ അവൻ്റെ ട്രാൻസ്പോർട്ടേഷൻ ജിപ്സു അതുപയോഗിച്ചുകൊണ്ട് എല്ലാവരെയും അങ്ങനെ തല്ലി തല്ലി കൊല്ലും. അവരെല്ലാവരും ചേർന്ന് ഒബിട്ടോയെ അറ്റാക്ക് ചെയ്തിട്ടും അവൻ്റെ ബോഡിയിൽ ഒരു പരുക്ക് പോലും വീടില്ല. അടിയുടെ അവസാനം ഒരുത്തരെ പോലും വിടാതെ വുഡ് സ്റ്റീൽ ഉപയോഗിച്ച് അവിടെ ഉണ്ടായിരുന്ന വില്ലന്മാരെ മുഴുവൻ തല്ലി തകർത്ത് കളയും. ഒബിട്ടോ പതിയെ റിന്നിൻ്റെ അടുത്തേക്ക് വരും. അവൻ റിന്നിനോട് പറയും, ഞാൻ അവസാനം നരകത്തിലെത്തി എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുന്നതോടുകൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.